हलो फ्रेंड्स वीडियो स्वागत ई वीडियो इन या मेर वीडियो या ना एसी फिटो इंडोर ओट्डोर तमिल बंधिपी पाइपिं नम हूँ आ हॉलिने ना वैट सीमेंट वे अड़कमेंगे अड़क पीटर वीडियो अथवा अटचे या तेनीच अब कूड़कूटे അതിനെപ്പറ്റിയുള്ള ഒരു വീഡിയോ ആണിത്. നിങ്ങൾ ആദ്യം നിങ്ങളുടെ വീട്ടിലുള്ള എ സിയിൽ ഈ കണക്ടിംഗ് പൈപ്പിനിടെയുള്ള ഹോള് ആദ്യം അടച്ചിട്ടുണ്ടോ എന്ന് നിങ്ങൾ നോക്കുക. അടച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇനി ഇൻ കേസ് ചിലപ്പോൾ എ സി ഫിറ്റ് ചെയ്യാൻ വന്ന ടെക്നീഷ്യന്മാരോ ചിലപ്പോൾ സീസണിലൊക്കെ അവർക്ക് അഞ്ചാറ് ഫിറ്റ് ഒക്കെ ഉണ്ടായിരിക്കും. ചിലപ്പോൾ അവർ ബിസി ആയിട്ട് ആ ഹോൾ അടക്കാൻ മറന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ വൈറ്റ് സിമെന്റ് പോലത്തെ സാധനങ്ങൾ ഏറ്റവും ബെറ്റർ വൈറ്റ് സിമെന്റ് ആണ്. കാരണം തെർമോകോളൊക്കെ വെച്ച് നമ്മൾ അടക്കുമ്പോൾ അത് എലി വന്ന് കടിച്ചിട്ട് രണ്ട് മൂന്ന് കടിയൊക്കെ കടിച്ചാൽ പിന്നെ അവർക്ക് ഈസി ആയിട്ട് അതിനുള്ളിലേക്ക് അഥവാ എ സിയുടെ ഇൻഡോറിനകത്തേക്ക് കയറി ചെല്ലാൻ പറ്റും. എന്നാൽ ഏറ്റവും ബെറ്റർ നമ്മൾ വൈറ്റ് സിമെന്റ് വെച്ച് അടക്കുന്നതാണ്. കാരണം ഭാവിയിൽ നമുക്ക് വല്ല ആവശ്യം വന്നാൽ ഇപ്പോൾ ഇൻഡോർ അടിച്ചിട്ട് വേറെ എവിടേക്കെങ്കിലും മാറ്റേണ്ടി വന്നാൽ അല്ലെങ്കിൽ എ സി തന്നെ നമുക്ക് മാറ്റി ഫിറ്റ് ചെയ്യേണ്ടി വന്നാൽ തന്നെ ഈസി ആയിട്ട് നമുക്കത് റിമൂവ് ചെയ്യാൻ പറ്റും. സിമെന്റിനേക്കാൾ നല്ലത് നിങ്ങളത് വെച്ച് അടക്കുമ്പോൾ വൈറ്റ് സിമെന്റ് വെച്ച് അടക്കുക. ചെറിയ പാക്കറ്റിൽ 10 രൂപയുടെ അല്ലെങ്കിൽ 20 രൂപയുടെ പാക്കറ്റ് വാങ്ങിയാൽ തന്നെ നമുക്ക് അത് ഫുള്ളായിട്ട് അടക്കാൻ കഴിയും. കാരണം അതിനുള്ളിൽ തെർമോകോളോ അല്ലെങ്കിൽ ആദ്യം നിങ്ങൾ പേപ്പറോ തെർമോകോളോ വെച്ച് തിരുകുക, എന്നിട്ട് അതിന് മുകൾ ഭാഗം മാത്രം നിങ്ങൾ വൈറ്റ് സിമെന്റ് വെച്ച് അടച്ചാൽ മതി. അങ്ങനെയെങ്കിൽ നമുക്ക് ഈസിയായിട്ട് അടക്കാൻ പറ്റും. ഇനി അങ്ങനെ അടച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിരുന്നു അത് നമ്മൾ തേനീച്ച പോലത്തെ കൂടുകൂട്ടുന്നു. ഈ വീഡിയോയിൽ അതിൻ്റെ ഞാൻ ചിത്രം നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് തേനീച്ച കൂടുകൂട്ടിയ ചിത്രമാണ്. നമുക്കറിയാം അത് എത്രത്തോളം അത് അതിൽ കൂടുകൂട്ടിയിട്ടുണ്ടാവുമെന്ന്. ആദ്യം നമ്മൾ നേരെ കീറിച്ചില്ലെങ്കിൽ ഇത് നമ്മുടെ പി സി ബോട്ടിലായിരിക്കും. എന്നിട്ട് പി സി ബോട്ടിൽ മൊത്തം കൂട് കൂട്ടും. എന്നിട്ട് നമ്മുടെ കൂളിംഗ് കോയിൽ, അതുപോലെ തന്നെ ഫാൻ്റെ സൈഡ്, ആ സൈഡ് മൊത്തം പിന്നെ തേനായിരിക്കും. ഇനി നമ്മളത് റിമൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എ സി അഴിച്ചു കൊണ്ടുപോയിട്ട് ഈ ബോർഡും ആ ഏരിയയും അഥവാ ഒരിക്കലും ഇനിയിപ്പോൾ എത്ര പ്രഷർ മോട്ടറുള്ള പ്രഷർ അടിച്ചാലും ആ തേനീച്ചറ ഗ്ലൂ എ സിയുടെ ഇൻഡോറിൽ നിന്ന് പോവില്ല. നമ്മളത് ടിന്നർ വെച്ച് തന്നെ ക്ലീൻ ചെയ്യണം. കാരണം ടിന്നർ വെച്ച് ക്ലീനായി മാത്രമേ അത് കറക്റ്റ് ക്ലീൻ ആവുള്ളൂ. ചിലപ്പോൾ നമ്മുടെ ഭാഗ്യമുണ്ടെങ്കിൽ ചിലപ്പോൾ ആ പി സി ബോർഡിന് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അല്ല എന്നുണ്ടെങ്കിൽ ഈ ഗ്ലൂ തട്ടിയിട്ട് നമുക്കറിയാം പി സി ബോർഡിൽ വരുന്നത് ചെറിയ ചെറിയ വയറുകളായിരിക്കും. 24 വോൾട്ടിൻ്റെയും 12 വോൾട്ടിൻ്റെയൊക്കെ സാധനങ്ങൾ വരുന്നത് കൊണ്ട് തന്നെ ചെറിയ ചെറിയ വയറുകളായിരിക്കും പി സി ബോർഡിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ അത് കാര്യമായിട്ട് അതിന് കേടുപാട് സംഭവിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പിന്നെ അതുപോലെ തന്നെ ആ പിന്നിലൊക്കെ ഗ്ലൂ പോയാലും നമുക്ക് ആ പിന്നെ വലിച്ചുവരാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ നമ്മളിത് ഈ ബോർഡ് റിപ്പയർ ചെയ്യുന്ന ആളെടുത്ത് കൊണ്ടായാൽ തന്നെ ചിലപ്പോൾ പെട്ടെന്നൊന്നും അവരിത് റെഡിയാക്കി തരില്ല. കാരണം ആകെ അവരത് തൊട്ട ഉറപ്പായിട്ട് അവർക്ക് കുറേ സമയം വേണ്ടി വരും. ഇത്രയും തിരക്കിൻ്റെ ഇടയിൽ അവരത് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ ഇങ്ങനെ ഹോൾ ഉണ്ടെങ്കിൽ നമ്മൾ തന്നെ അത് അടക്കാൻ നോക്കുക. കാരണം ഈ തേനീച്ച കൂട് കൂട്ടാൻ വേണ്ടിയിട്ട് കയറിയാൽ അത് എല്ലാ എ സിയുടെ ഏതൊക്കെ ഭാഗമുണ്ടോ അത് ഭാഗത്ത് മൊത്തം അത് പോയിട്ട് കൂട് കൂട്ടും. എന്നിട്ടത് മുട്ടയും വിരിപ്പിച്ച് തേനായാൽ ഉറപ്പായിട്ടും നമ്മൾ ആ ഈ ചൂട് സീസണിൽ ചിലപ്പോൾ ആ എ സി അഴിച്ചു കൊണ്ടുപോയാൽ പെട്ടെന്നൊന്നും ചിലപ്പോൾ നമുക്ക് അത് റിപ്പയർ ചെയ്ത് കിട്ടിക്കോണമെന്നില്ല. കുറേ ദിവസം പിടിക്കും. ചിലപ്പോൾ അത് റിപ്പയർ ചെയ്ത് കിട്ടാം. ചിലപ്പോൾ 1-2 ആഴ്ചകൾ വരെ പിടിക്കും. കാരണം ഈ സീസൺ ആയതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കായിരിക്കും. അപ്പം അതുകൊണ്ട് അവരത് പതുക്കെ പതുക്കെ ചെയ്യാനും പറ്റുള്ളൂ. കാരണം ഞാൻ പറഞ്ഞാൽ പ്രഷർ മോട്ടർ അടിച്ചാലും ചിലപ്പോൾ അതിൻ്റെ ഗ്ലൂ പോവില്ല. പിന്നെ നമ്മൾ ടിന്നർ വെച്ചിട്ട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വല്ല പെട്രോൾ പോലത്തൊക്കെ വെച്ചിട്ട് ഒരതി കുറേ സമയം അതിന് വേണ്ടിയിട്ട് ചിലവാക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ ടെക്നീഷ്യന്മാരും അത് ഫ്രീ ആയിരിക്കുന്ന സമയത്ത് മാത്രമേ അവർ അങ്ങനത്തെ വർക്ക് ഏറ്റെടുക്കുകയുള്ളൂ. ഞാൻ ഈ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ എ സിയുടെ ഇൻഡോറിൻ്റെ ബാക്ക് സൈഡിൽ നിങ്ങൾ ആദ്യം ഹോൾ അടച്ചിട്ടുണ്ടോ എന്ന് നോക്കുക. ഹോൾ അടച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലോ വല്ല പണിക്ക് വല്ല ആവശ്യത്തിനാൾ വന്നാൽ അവരെ കൊണ്ട് നിങ്ങൾ അവിടെ വൈറ്റ് സിമെന്റ് വെച്ച് അടപ്പിക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ തേനീച്ച കൂട് കൂട്ടും. പിന്നെ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടായിരിക്കും. അത് എടുക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ്. കാരണം ആ ഇൻഡോറിൻ്റെ സൈഡിൽ മൊത്തം പിന്നെ ആ തേനായിട്ടുണ്ടാവും. ഇൻഡോറിൻ്റെ കവറിൻ്റെ ഉൾഭാഗത്ത് പിന്നെ നമുക്കത് കളയാൻ ഒരുപാട് സമയം വേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഒരു എന്താ പറയുക, ഒരു കുറേ നേരത്തെ ഒരു പണിയാണത്. അതുകൊണ്ട് ആ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടും ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എ സിയുടെ വൈറ്റ് സിമെന്റ് ബാക്ക് സൈഡ് വൈറ്റ് സിമെന്റ് വെച്ച് അടക്കണം. ഏറ്റവും ബെറ്റർ നിങ്ങൾ വൈറ്റ് സിമെന്റ് വെച്ച് അടക്കുക. ഇനി അടച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറെ എന്തെങ്കിലും തൽക്കാലത്തിനെങ്കിലും നിങ്ങൾ എന്തെങ്കിലും ഒരു പരിഹാരം കാണുക. ഓക്കെ ഫ്രണ്ട്സ്, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.